അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിലുള്ള നാച്ചുറൽ പോണ്ടുണ്ട്, ആ നാച്ചുറൽ പോണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കോഴിക്കാർപ്പിൻ്റെ സീഡുകൾ, നമ്മൾ 10-90 സീഡുകൾ നമ്മൾ നമ്മുടെ ഒരു ഫാമിലിക്കാരനായ ഒരാളുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതെടുത്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീടാണ് ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കാർപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കാർപ്പിനെ നമ്മളെ ബേക്കിലേക്കുള്ള നാച്ചുറൽ പോണ്ടിലേക്ക് അതിനിടണം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ കോഴിക്കാർപ്പിനെ പോയി വാങ്ങുന്നൊരു വീടുണ്ട്, നിങ്ങളതൊന്ന് കണ്ടിട്ട് വരിക. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കോഴിക്കാർപ്പിൻ്റെ കുട്ടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പോയിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഴിക്കാർപ്പിൻ്റെ കുട്ടികളെ പോയിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ സീഡിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ അതിന് തീറ്റ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് 90-ൽ അധികം സീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സീഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജും കാര്യങ്ങളും അയക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ 90 മീനിന് നല്ല എയർ ടൈറ്റ് ആയിട്ട് നല്ലൊരു പാക്കിങ്ങിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പോണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിനെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റി ഫിഷാണ്, ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ എന്നൊക്കെ ഈ ഒരു ഡെലിവറി അയക്കുന്നതിൻ്റെ ഇതിൽ ഒന്നോ രണ്ടോ ഒക്കെ ചത്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു 2-3 എണ്ണം ഒക്കെ എക്സ്ട്രാ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നും ഉണ്ടാകും. ഒരു 5-6 എണ്ണം എക്സ്ട്രാ ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഞാനിപ്പോൾ പാക്ക് ചെയ്ത് അതിലേക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ കോഴിക്കാർപ്പിനെ നമ്മൾ അതുപോലെ മറ്റെല്ലാ ഫിഷും കാര്യങ്ങളൊക്കെ, അതായത് കോഴിക്കാർപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഫിഷുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ സീഡാണെങ്കിലും പാറ്റേണും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഇതിന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ പാക്കിങ് നല്ല രീതിയിൽ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് നേരെ കണ്ടോ, കുട്ടികളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ പോണ്ടിലേക്ക് കൊണ്ടുപോയി ഇടണം. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യുക, നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിനിടാം. അപ്പോൾ ഇതിൽ ഇതിലേക്ക് മീനിനെ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു നമ്മുടെ ഈ ഒരു വാട്ടറും നമ്മുടെ ഈ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ വാട്ടറും ടെമ്പറേച്ചർ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് വെള്ളത്തിനിങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ആ ഒരു വെള്ളം ഈ വെള്ളം ഡൈലൂട്ട് ആവുന്ന സമയത്ത് വേറെ കുഴപ്പം കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ കോഴിക്കാർപ്പിൻ്റെ കുട്ടികൾ വെള്ളമായിട്ട് ഈ ഒരു വെള്ളവും നമ്മുടെ വെള്ളമായിട്ട് ഒന്ന് ഡൈലൂട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഈ ഒരു ടെമ്പറേച്ചറും സെയിം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന കോഴിക്കാർപ്പിൻ്റെ കുട്ടികൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുളത്തിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഇപ്പം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കുട്ടികൾ, ഇതിൽ 2-3 എണ്ണം ഡെഡ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന മീന് കാര്യങ്ങളൊക്കെയാണ്. അതിൽ വെച്ചാൽ നമ്മുടെ യാത്രയുടെ ചെറിയൊരു വിഷയമായിട്ട് വണ്ടിയിൽ നിന്ന് ഒരു 2-3 കുട്ടികൾ ഡെഡായിട്ടുണ്ട്. സാധന ഐറ്റംസൊക്കെ നല്ല ഫുൾ ക്വാളിറ്റി ഐറ്റംസ് ആണ്. പിന്നെ അങ്ങനെ നമ്മുടെ മീനിനിത നമ്മുടെ കുളത്തിലേക്ക് നല്ല രീതിയിൽ അവർ ഇറങ്ങിപ്പോവുകയാണ്. അവരതാ കണ്ട അവരെ പുതിയ വലിയ കുളത്തിലേക്ക് അവരൊക്കെ കൂടി ഇറങ്ങി അതാ നമ്മുടെ കുളം പരിചയപ്പെടാൻ പോവാണ്. കുറേ എണ്ണം ഉള്ളിലേക്ക് തന്നെ കയറുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ കുളം തന്നെ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ കവറിലും ചെറിയ കവറിലൊന്നും വലിയ കുളത്തിലേക്ക് പോയത് സങ്കടപ്പെടേണ്ട ഒന്നുമില്ല അല്ലേ. അങ്ങനെ അവരൊക്കെ നല്ല സ്വതന്ത്രമായിട്ട് നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുളം മൊത്തം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കടിച്ച് ഉല്ലസിക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ സീഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. അത് കറക്റ്റ് കാണില്ല, കുറേ എണ്ണമൊക്കെ ആ ചെടീൻ്റെ ഉള്ളിലേക്കും അവിടത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തീറ്റ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ മീനുകൾ പെട്ടെന്ന് വന്നിട്ട് അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ അതിന് വിഷപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡ് ഒന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ, ഇവിടെ 2-3 കുട്ടികൾ ഇത് കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല.
പിന്നെ അതുപോലെ ഈ ഒരു ആ സൈഡിലേക്കൊക്കെ രണ്ട് മൂന്ന് മീനുകൾ പോയിട്ടുണ്ട്. പിന്നെ ചെറിയ സീഡുകൾ കാര്യങ്ങളായതുകൊണ്ട് തന്നെ വീഡിയോ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പിന്നെ അവർ ഇത്രയും സ്ഥലത്ത് എവിടത്തേക്കൊക്കെ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ കാണുന്ന മീനുകളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ട ഇവിടെ രണ്ട് മൂപ്പന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, നീന്തി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർഫാളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുളത്തിൽ ഫുള്ള് നാച്ചുറലായിട്ട് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നട്ടുകൊടുത്തേക്ക് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഇവിടെ ഇതാ രണ്ട് മൂന്ന് കുട്ടികൾ ഇതാ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെറിയ സീഡാണെന്നുണ്ടെങ്കിലും പാറ്റേണും കാര്യങ്ങളും ഇപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മുടെ വലിയ കോഴിക്കാർപ്പുകൾ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളെ വയറ്റാലും എല്ലാം ഓടുന്നത് അവർ തീറ്റ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ്. അപ്പം നമ്മൾ ഇട്ടോ തീറ്റ ഇട്ടുകൊടുത്തോണ്ട് കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കോഴിക്കാർപ്പുകളാണ് നമ്മുടെ സെയിലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നല്ല, ഇതുപോലെ ഇഷ്ടംപോലെ കോഴിക്കാർപ്പുകളുണ്ട്. നിങ്ങൾ ഇത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ വേറൊരാളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ നല്ല പക്ക ക്വാളിറ്റി സാധനങ്ങളാണ് ഈ ജാപ്പനീസ് കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഴിക്കാർപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ നല്ല പേക്കിങ്ങോടുകൂടെ നിങ്ങൾക്ക് അയച്ചു തരും. ഓൾ കേരള നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട നല്ല ഉശ്വരന്മാരായ നല്ല കോഴിക്കാർപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു തരും. നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ അറിയാവുന്നുണ്ട്. പരമാവധി നല്ല ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു മീൻ ഫിഷുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിൻ്റെ സീഡുകളുണ്ട്, അതുപോലെ തന്നെ ഇത്രയും വലിയ സൈസുണ്ട്, ചെറിയ സൈസ്. നിങ്ങൾക്ക് എത്ര ഇഞ്ചുള്ള മീനാണ് വേണ്ടതെന്ന് പറയാം, അതിനനുസരിച്ച് നമ്മൾ ജാപ്പനീസ് കോഴിക്കാർപ്പുകളെ. അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാർപ്പിനെയും അതുപോലെ തന്നെ അതിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ, അതായത് കോഴിക്കാർപ്പിൻ്റെ സീഡും കാര്യങ്ങളും ഫിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ചെറിയ വിലയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നല്ല നാച്ചുറലായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ള മീനുകളായിരിക്കും. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ അതിന് പാറ്റേണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.